ആദ്യം തന്നെ വെള്ളിയാണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തമ്മിനെയിൽ കണ്ട പോലെ തന്നെ 1 മിനിറ്റ് ചലഞ്ചു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു മിനിറ്റിലെ ഒരു ചലഞ്ച് അല്ല, ഓരോ മിനിറ്റിലും കുറെ കുറെ ചലഞ്ച്. യെസ്, നമുക്ക് ഒരു മിനിറ്റ് സമയം തന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർക്കാം എന്ന് നമുക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇന്ന് ഒരു കൊറേ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു പറയുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ തമ്മിലൊരു ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം എടുക്കുന്നവർക്ക് മനസ്സിലാക്കാം എത്ര സമയത്തിനുള്ളിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചലഞ്ച് വീഡിയോയിലേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മുട്ടാൻ തയ്യാറാണോ? യെസ് ബ്രോ. ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് സമയം. ഇനി ഇവിടെ ടൈമർ വെച്ചിട്ടുണ്ട്. സോക്സ് ഇടണം, ഷൂ ഇടണം, ഷൂ ലേസ് കെട്ടണം. അല്ലേ? അതല്ലേ? അതന്നെയാണ്. അപ്പൊ രണ്ട് സോക്സ്, രണ്ട് ഷൂ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. രണ്ട് ലേസ്. നമ്മുടെ ലേസ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഓ, പിന്നെ മൊത്തം അഴിച്ചു വെച്ചിട്ടുണ്ട് മോളെ. മറ്റേ ഷൂ ലേസ് കെട്ടി വെച്ചിട്ട് ഒറ്റ കേരള അങ്ങനെ ചെയ്യാൻ പറയില്ല, അത് റൂൾസിനെ അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോണ. ഞാൻ ആദ്യം ടൈമർ താഴെ വെച്ചിട്ട് അത് ക്ലിക്കിലും ഇടലും ഒരുമിച്ചായിരിക്കും. റെഡി? റെഡി. ഇത് ഏത് കാലം നോക്കട്ടെ. ഓക്കെ, എത്ര സെക്കൻഡ്? 29 സെക്കൻഡ്. ഇല്ല, 29 സെക്കൻഡ് അല്ല, 30 ആകുമ്പോ നീ നിർത്തി. 30 സെക്കൻഡ്. ഞാൻ ഇതൊരു സെക്കൻഡ് നേരത്തിന് കേട്ടോ മിസ് ആയത്. ഞാൻ പറയാൻ വേണ്ടി ഏതെങ്കിലും കുക്ക് കഴിഞ്ഞു. പക്ഷേ ഈ മത്സരത്തില് നീയാണ് വിജയിച്ചത്. എന്താ കിട്ടിയില്ല അറിയോ? ഇവിടൊക്കെ ഇങ്ങനെ കാക്കിയാൽ ഇങ്ങനെ ഈ വള്ളി കിട്ടല്ല, അവസരം ഇങ്ങനെ വെച്ചുള്ളൂ. ഞാൻ കള്ളനാണെങ്കിൽ ഞാൻ സത്യാവസ്ഥ പറഞ്ഞില്ല. അപ്പൊ ഞാൻ കള്ളനെങ്ങനെ നന്മയുള്ള അതാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ജയിച്ചേട്ടാ. അല്ല, ശരിക്കും നീ ജയി. ആ, ഈക്വൽ അല്ലേ? ഓ, അത് നല്ല പെർഫെക്ഷൻ ഒക്കെ ഉണ്ട്. ഞാനാ ജയിച്ചു, ഞാൻ സമ്മതിച്ചു. ഓക്കെ, പിന്നെ ഫസ്റ്റ് ചലഞ്ച്. ഫസ്റ്റ് ചലഞ്ചിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ്. വെറും 30 സെക്കൻഡോട് നമുക്ക് ഷൂവും ലേസും ഒക്കെ കെട്ടാം. സോക്സും ഷൂവും ലേസും ഒക്കെ കെട്ടാം. സോ നിങ്ങൾ ടൈം പാഴാക്കരുത്. അടുത്ത പ്രാവശ്യം 30 സെക്കൻഡോട് ഇതെല്ലാം ചെയ്യണം. ടൈം ഈസ് പ്രീഷ്യസ്. യാ, ടൈം ഈസ് പ്രീഷ്യസ്. സോ നെവർ ഗെറ്റ് ബാക്ക് ഇൻ യുവർ ലൈഫ്. വേണ്ട. ഓക്കെ, സോ ഗോ ടു നെക്സ്റ്റ് ചലഞ്ച്. ഓക്കെ, സോ നമ്മള് നമ്മുടെ സെക്കൻഡ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ടീഷർട്ട് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യില്. ഈ ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിനകത്ത് നമ്മൾ ഈ ടീഷർട്ട് ഇടണം. ഓക്കെ, അതെ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ബനിയൻ തൊടുമ്പോ, അതായത് നമ്മുടെ കഴുത്തിലെത്തുന്നവരെ നമ്മൾ ഒറ്റ ഹാൻഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 1 ഹാൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കഴുത്തിലെത്തി ഈ ഹാൻഡും കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഫുൾ ഇടാം. ഓക്കെ, സോ 1 മിനിറ്റ് ടൈമേ ഉള്ളൂ. എന്റെ ഈ പച്ച ടീഷർട്ട്, അവന്റെ ഓറഞ്ച് ടീഷർട്ട്. ടൈമർ ദേ ഇവിടെ വെക്കുന്നുണ്ട്. Yeah. Yeah.
അത് കുഴപ്പമില്ല, ഞാൻ ഇട്ടില്ലേ. ഓക്കെ, ആ സോ 35 ആയിരുന്നു. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് കൂടി. അപ്പൊ ഈ ചലഞ്ചിൽ കുക്ക് വിജയിച്ചിരിക്കുകയാണ്. ഞാൻ ആ പരിസരത്തൊക്കെ എത്തിയായിരുന്നു, അത്ര ഉള്ളൂ. അതെ, ശരിക്കും രണ്ട് കൈയും ഇല്ലാതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അവരുടെ. അത് വേണം, അത് കിട്ടാൻ എളുപ്പമല്ല. ഞാൻ അതായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, രണ്ട് കൈ ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേർഡ് ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഒരു മിനിറ്റിനുള്ളിൽ നമ്മുടെ പേര് മുഴുവൻ എഴുതണം. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വലത് കൈ കൊണ്ടല്ല, നമ്മൾ ഇടത് കൈ കൊണ്ടാണ് എഴുതാൻ പോകുന്നത്. ശരിക്കും നമ്മളത് പ്രാവശ്യം ട്രൈ ചെയ്ത് പോലും ചെയ്തില്ല. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ട്രൈ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മള് ഇന്ന് അതാണ് കുക്കു എഴുതേണ്ടത്. സുഹൈൽ കുക്കു എന്ന് എഴുതണം. എന്റെ ദീപാ പോൾ എന്തല്ലേ, അപ്പൊ ഞാൻ ദീപാ പോൾ എന്ന് എഴുതണം. ഇങ്ങനെയാണ് നമ്മള് വലത് കയ്യില് പിടിക്കാൻ മെഷർമെന്റ് എടുക്കട്ടെ. ഇവളുടെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ജഡ്ജ് ചെയ്യരുത്, ഞങ്ങൾ പഠിപ്പ് വരും ഇല്ലാത്ത ആൾക്കാരാണ്. ഈ ഒരു പേജിൽ എഴുതണോ രണ്ട് പേജിൽ എഴുതണോ? ഇങ്ങോട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്റെ കഴിഞ്ഞ മോളെ ഞാൻ വേണമെങ്കിൽ ഒരു ബോർഡിലൊക്കെ വരയ്ക്കാം. ഞാൻ ആട്ടം കാട്ടാൻ പോലെയാണ് ചോദിച്ചല്ലോ, ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണോ, ഇത് മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇപ്പഴത്തെ മറ്റേ കുട്ടികള് വീട് വരയ്ക്കുന്ന പോലെ അവൻ ആദ്യം എഴുതിക്കുന്നു, ടൈമറും നോക്കിയില്ല. പക്ഷെ ഇവന്റെ ആദ്യം കഴിഞ്ഞ ഞാൻ എഴുതി. എന്റെ ഭംഗി ഉള്ളതാണ്, പക്ഷെ കഴിഞ്ഞത് എന്റെയാണ്. ഇപ്പൊ ഇവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ആരാണെന്നായിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് ആരതാണ് ഭംഗി എന്നായിരുന്നെങ്കിൽ നിനക്ക് തന്നേനെ. അപ്പൊ എനിക്ക് എന്നെ തരേണ്ടി വരും കേട്ടോ. അപ്പം ഈ ചലഞ്ചിലും കുക്കു വിജയിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 20 seconds നിന്റെ പേര് എഴുതി കഴിഞ്ഞു. അത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ കറക്റ്റ് ടൈം നോക്കിട്ട് അതിൽ ആഡ് ചെയ്യാൻ നോക്കാം. എന്തായാലും കഴിഞ്ഞു, എന്റെ ആദ്യം കഴിഞ്ഞു. ആ, നിന്റെ ആദ്യം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പേര് നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട എഴുതാൻ എന്നുള്ള സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. സോ നമ്മൾ അടുത്ത ചലഞ്ചിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ചലഞ്ച്. ഓക്കെ, സോ നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തക്കാളികൾ കാണുന്നുണ്ടായിരിക്കും, കുറച്ച് തക്കാളി. ഇത് തക്കാക്കിലും ഒരു 1.5 kilo ഉണ്ട് തോന്നുന്നു തക്കാളി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെ വെച്ചാല് ഈ തക്കാളി വെച്ച് നമ്മളിങ്ങനെ പിരമിഡ് കെട്ടും. അപ്പം ഏറ്റവും കൂടുതൽ തക്കാളി എടുക്കുക, അതുപോലെ ഏറ്റവും ഹൈറ്റില് കൂടുതലും അടയിട്ട് ഹൈറ്റില് മതി. പക്ഷേ ഇത് റൗണ്ട് അല്ലേ, ഇത് റൗണ്ട് വെച്ച് വീണുല്ലേ.
അത് നിർത്തണം, അവിടെയാണ് നമ്മുടെ കഴിവ്. അപ്പൊ നമ്മള് ഒരു തക്കാളിയുടെ മേലെ ഒരു തക്കാളി, അങ്ങനെ ഏറ്റവും വലിയ പിരമിഡ് ഒരു മിനിറ്റിനുള്ള ആരാ ഉണ്ടാക്കുന്ന, അവര് വിജയം. ഓക്കെ ഓക്കെ. സോ ഒരു ഒരു തക്കാളി എടുത്ത് കൈ പിടിച്ചാലോ? വേണ്ടല്ലേ, എന്തിനാ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. പടച്ചോനെ ഇതെങ്ങനെ മോളെ ഇരിക്കുക? നിന്നെ കാര്യ ഐഡിയ ഒക്കെ പറഞ്ഞന്നെ. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ ജിംനാസ്റ്റിക്സ് ആണ്. പക്ഷെ മൂന്നെണ്ണത്തൊന്നും നടക്കണ കേസല്ലേ മോളെ, മൂന്നെണ്ണം വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വലുത് വെക്കാം, പിന്നെ കുഞ്ഞു കുറച്ച് കുഞ്ഞു വെക്കാം, എനിക്ക് രണ്ട് സെറ്റാണ്. ഇത് മൂന്നാമത്തെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും. അയ്യപ്പ സമയം തീരും. ഞാൻ ബുദ്ധി കളിച്ചെന്തറിയോ, മൂന്നെണ്ണം നിക്കാൻ നിർത്താൻ ഞാൻ ആദ്യം നോക്കിയത്. പക്ഷെ ഞാൻ ആലോചിച്ച് വിചാരിച്ചു അത് എന്തായാലും തട്ടി പോകുന്നുണ്ട്, അപ്പൊ ഒരു മിനിറ്റ് ആകുമ്പോ മൊത്തം പോകും. അതിന് നല്ലത് രണ്ടെണ്ണത്തും വെച്ച് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ടത്തെ അഞ്ചാറെണ്ണം വെക്കാൻ നോക്കുന്ന സിറ്റുവേഷനിൽ ഒരു മിനിറ്റ് അല്ലേ കഴിയും. പക്ഷെ എന്തറിയോ, ഐ തോട്ട് മൂന്നെണ്ണം പറ്റുന്ന ഇരുത്തണം വിട് വിട്. യെസ്, ഐ തോട്ട് നാളെ പറ്റില്ല എന്ന്. ലെറ്റ്സ് ട്രൈ. അതെന്തറിയോ, അതാണ് ഞാൻ പറയാൻ പോണേ. ബേസ് വന്നിട്ട് കാര്യമില്ല മോളെ, നല്ല പണിക്കാരും കൂടെ ആണ്. ഓക്കെ ഗൈസ്, നാളെ പറ്റില്ല, നിങ്ങൾ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് മൂന്നിൽ കൂടുതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്യണേ, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് കേട്ടോ. ഇത് ഒരുമാതിരി പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റും, പക്ഷെ ഇതെല്ലാം ഒരുമാതിരി മാക്കോ മാക്കോ തക്കാളികളാണ്. അങ്ങനെ ഈ ചലഞ്ചിലും ഈ വൃത്തി കെട്ടാൻ വിജയിച്ചിരിക്കും. വേറെ കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാത്രി തക്കാളി ചട്നി ആണോ? യെസ് ഓഫ് കോഴ്സ്, ഇന്ന് രാത്രി, നാളെ രാവിലെ, നാളെ രാത്രി തക്കാളി ചട്നി. എന്നാ വേഗം നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് കുറച്ച് ഷർട്ട് നമ്മൾ ഇടണം. ഷർട്ട് ചലഞ്ച്. യെസ്, ഒരു മിനിറ്റിനകത്ത് നമുക്ക് എത്ര ഷർട്ട്സ് ഇടാൻ പറ്റും എന്നുള്ളതാണ് ചലഞ്ച്. അപ്പൊ ഷർട്ടിന്റെ ഒരു ബട്ടൺ ഇട്ടാ മതി, മിനിമം ഒരു ബട്ടൺ എങ്കിലും ഇട്ടിട്ടുണ്ടാവണം. അതെ, ഒരു ബട്ടൺ എങ്കിലും ഇട്ടിട്ടുണ്ടാവണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഷർട്ട് ഇടുന്ന ആള് വിജയ്. ഓക്കെ, തല നീ നിൽക്കുന്നു. എന്തേ, നീ തോറ്റു പോണോ? മൂന്ന്.
നാല് ടീഷർട്ട് എടുത്തിട്ട് ഇനി ഞാൻ നോക്കുന്നത് ടൈ ആയിരിക്കും. ഒന്ന്, രണ്ട്, രണ്ട്, നാല്. ഒരു മിനിറ്റ് സമയം അതിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആൾ വിജയി. അതായത് ഇതിന് മാക്സിമം കുടിക്കാം, രണ്ട് ഈക്വൽ ആണ്. ഒരു പൊട്ടിക്കുന്ന കുറവല്ലേ, പൊട്ടിക്ക് അവർക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റിനുള്ളിൽ എത്ര വെള്ളം നമ്മൾ എന്നിട്ട് അളന്ന് നോക്കും, ആരാണ് ഏറ്റവും കൂടുതൽ കുടിച്ചത് അവര് വിജയി. ഫോർ യുവർ ഹെൽത്തി ഇൻഫർമേഷൻ, വെള്ളം കുടിക്കുമ്പോൾ സിപ്പ് സിപ്പ് ചെയ്ത് പതുക്കി കുടിക്കണം. ഇത് ഞങ്ങളൊരു ചലഞ്ചായി കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പൊ ടാപ്പ് തുറന്നോളൂ. ഓക്കെ, തുറന്നു, റെഡി, ചെക്ക് കൊടുക്കി. ഓക്കെ, റെഡി, 5, 6, 7, ഗോ. ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എങ്ങനെ എന്നോടാണ് ചലഞ്ചിന് ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് ആണ്. എന്താ അതിനൊരു നാക്ക് ഉണ്ട്. വ്യക്തിയുടെ പോലെ ആവും. ഇതിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എന്തറിയോ, ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര സമയം എടുത്ത് സ്ലോ. വേറെ കാര്യം അറിയോ,
നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നല്ല വൃത്തി ഉണ്ടാവും. ഞാൻ ചെയ്യാനാണെങ്കിൽ ആനക്കാരും കൂട്ടിട്ട് പോയ പോലെ. പക്ഷെ ഞാൻ ഇവളെക്കാളും കൂടുതൽ ചെയ്യും, ഫാസ്റ്റില് ചെയ്യും. പക്ഷെ അങ്ങനെയല്ലല്ലോ, അങ്ങനെ പോവാണ്. ഇവിടെ ചിലര് വെള്ളം കുടിച്ച് മൊത്തായിട്ട് കഴിക്കുക, ഒരു കുപ്പി വെള്ളം അടിച്ചാ ഒരു കുപ്പി വെള്ളം അടിച്ചാ വെള്ളം അടിച്ച് കുക്കൂ. ഞാൻ ഇതിനു മുന്നേ ഇവള് കാണാണ്ട് ചെറിയ പീസ് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചിണ്ടായിരുന്നു. ഓഹോ, ഒന്നല്ല രണ്ട് പീസ് കഴിച്ചിണ്ടായിരുന്നു. ഓഹോ, ആ ക്രീമും പ്ലസ് വെള്ളവും കൂടെ കത്തി, വെള്ളം കൂടെ കൂട്ടിയപ്പോ ഡാർക്കായി പോയി. ഓക്കെ ഫൈൻ, അപ്പൊ അവൻ മത്തി പിടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചലഞ്ച് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ദേ ഇവിടെ കുറച്ച് വെളുത്തുള്ളികൾ ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി നന്നാക്കുന്ന ആളാണ് വിജയ്. വിത്ത് കത്തി, ആ വിത്ത് കത്തി കൈയോണ്ടാക്കി കൈയും നീറും. വിത്ത് പെർഫെക്ഷൻ, ആ ഫുൾ ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ റെഡി. മറ്റാൾക്ക് വാശിയറിട്ടാളാകെ ചടപടൊന്നും ചെയ്യണമെങ്കിലും മോളെ നീ എന്തൊക്കെ ചെയ്താലും സെറ്റ് ഞാൻ തന്നെ എനിക്ക് തന്നാലും സെക്കോട്ട് ചെയ്തിട്ടു കിട്ടണല്ലോ. അതൊന്നും എനിക്കാണ്ട, വിത്ത് പെർഫെക്ഷൻ ആണ്. എല്ലാ വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കൂട്ടാ, എന്തേലും നോക്കാം. ഹലോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഞാൻ മുറിച്ച്, ആ അത് വേറെ മൂട്. രണ്ട് മൂന്ന് നാലെണ്ണ, ഞാൻ മൂന്നെണ്ണ, ഒരെണ്ണാണ് പോരെ. ജയിച്ചു അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി ഞാൻ എന്തുണ്ടാക്കാൻ പോണേ? അതുകൊണ്ട് നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം, മയോണൈസ് ഉണ്ടാക്കാം അല്ലേ? യെസ്. സോ ബേസിക്കലി ഞാൻ വിൻ ചെയ്തു. അതെ, ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്താ എന്നിട്ട് ഞാൻ വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ എല്ലാ ചലഞ്ചസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ 1 മിനിറ്റ് ചലഞ്ച് ചെയ്തതിൽ വളരെ വിജയകരമായി കുക്കു 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷെ നല്ല വെറൈറ്റി ഗെയിം ആയിരുന്നു. ഞാനല്ലോ ഇതെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് ഓർക്കേണ്ടത്, നമ്മൾ കുറെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് ഈ ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും. സോ നമുക്ക് 1 മിനിറ്റ് സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആരും സമയം പാഴാക്കരുത്. ടൈം ഈസ് ഓൾവേസ് പ്രഷ്യസ്. സമയം എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാത്ത ഒരു സാധനമാണ്. സോ പോയ വാക്കും പോയ സമയവും തിരിച്ചു കിട്ടില്ലെന്നാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് സംസാരിക്കത്തെ, ഞാൻ സംസാരിച്ച് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അതെ ഈ ചലഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.